ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പിസൂസ് കിച്ചൺ ആയി തുടങ്ങിയല്ലോ അപ്പോൾ ഇതിനുള്ളൊരു സ്പെഷ്യൽ പുഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റിയ ബനാന പുഡിങ്ങാണിത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പുഡിങ് ഞാൻ അഗറകർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ഗ്രാം അഗറകർ എടുത്തിട്ടുണ്ട് അഗറകർ സ്ട്രിപ്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ അഗർ അഗർ പൗഡറാണ് കിട്ടുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ അകർകർ സ്ട്രിപ്സ് ഒന്ന് കുതിർത്തെടുക്കണം എടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ ഇത് കുതിർന്ന ശേഷം ഈ വെള്ളം ഒന്ന് കളയും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത് കേട്ടോ അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ബനാന മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് വലിയ ടൈപ്പ് പഴമാണല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ചെറിയ ടൈപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു എട്ടെണ്ണം എടുത്തോളൂ ഇതിപ്പോൾ ഞാൻ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് പഞ്ചസാര അതുപോലെ ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മെയ്ഡിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ പഴത്തിൻ്റെ പീസ് ഒന്നും ഇതിൽ പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്കിത് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അകറകർ ഒന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അകറകർ അപ്പോൾ ഒന്ന് നന്നായിട്ട് അങ്ങ് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലെ ഈ വെള്ളം ഉണ്ടല്ലോ അതങ്ങ് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അകറകർ ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതൊന്ന് അലിയിച്ചെടുക്കാം അകറകർ പൗഡർ ചേർക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ മിക്സ് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് തിക്കാക്കിയെടുക്കാം അല്ലെങ്കിൽ അത് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ക്രകർ കണ്ടോ നന്നായിട്ട് അങ്ങ് അലിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിട്ടുണ്ടായിരുന്ന ആ പഴത്തിൻ്റെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടങ്ങ് തിക്കാക്കിയെടുക്കണം അപ്പം അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതങ്ങ് തിക്കാക്കി എടുക്കാം അപ്പോൾ ഇത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് തണുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ സെറ്റായി പോവും അപ്പോൾ ചെറുതായി ഒന്ന് തണുത്ത ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ താ നമ്മുടെ മിക്സ് ഇപ്പോൾ ചെറുതായി അങ്ങ് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൽ നിന്ന് ഒരു ഒന്നര കപ്പ് ഈ മിക്സ് നമുക്കങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിൽ നമ്മൾ കളർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒന്നര കപ്പ് അങ്ങ് മാറ്റി വെക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു ഒന്നര കപ്പ് മിക്സാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ബാലൻസ് വന്നിക്സ് ഉണ്ടല്ലോ അതുകൂടി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ ഈ മിക്സ് രണ്ട് ബൌളുകളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒന്നര കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിലേക്ക് യെല്ലോ ഫുഡ് കളറ് ഒരല്പം ചേർത്ത് കൊടുക്കാം ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം ഈ മിക്സിൽ ഈ കളർ എല്ലാം എടുത്ത് എത്തട്ടെ ബനാന പുഡിങ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രണ്ട് മിക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ബോക്സ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ഈ കളർ ചേർത്ത് വെച്ചിട്ടുള്ള ഈ യെല്ലോ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് നടുവിലായിട്ട് നമ്മുടെ മറ്റേ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നടുവിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഈ സൈഡ് മുഴുവന് ഇതുപോലത്തെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ ഈ യെല്ലോ കളറും കിട്ടും നടുവിലായിട്ട് ഇതുപോലെ ഈ വൈറ്റ് കളറും കിട്ടും ഇനി ഈ മിക്സ് അങ്ങ് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം പാൻ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വരട്ടെ നമ്മുടെ പുഡിങ്ങ് സെറ്റായ ശേഷം മാത്രം പഞ്ചസാര ക്യാരമലൈസ് ചെയ്താൽ മതി നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കട്ടയായി ചെയ്യിപ്പോകും അപ്പോൾ സെറ്റ് ചെയ്ത ശേഷം മാത്രം ക്യാരമലൈസ് ചെയ്യാം ഇപ്പതാ ഇതുപോലെ അങ്ങ് അലിഞ്ഞ് വന്നിട്ടുണ്ട് പുഡിങ്ങിലേക്കുള്ള ക്യാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഡാർക്ക് ആവണ്ട ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ത്ര മതി ഉണ്ടോ ഇനി നമുക്ക് പുഡിങ്ങെടുക്കാം പുഡിങ് ഇപ്പം നന്നായിട്ടങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിൽ നിന്ന് അങ്ങ് വിടുവിച്ചെടുക്കാം ഇതുപോലങ്ങ് വിടുവിച്ചെടുത്താൽ മതി അപ്പം എല്ലാ സൈഡും ഇതുപോലെ ബോക്സിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഒന്ന് ഇതുപോലെ അങ്ങ് കമയത്തി മുകളിൽ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടിപൊളിയായി കിട്ടും നമ്മുടെ പുഡിങ് ഇനി നമുക്കിതിനു മുകളിലായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പയം അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാന് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ക്യാരമിലൈസ് ചെയ്ത ഷുഗർ ഇതിനു മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ക്യാരമൽ സിറപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കരുത് എല്ലാം റെഡിയായ ശേഷം മാത്രം ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് ടൈം വെക്കുമ്പോൾ തന്നെ അതങ്ങ് കട്ടിയായി പോകും പിന്നെ കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താലും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇപ്പോൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള പാൻ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്താൽ ഈ ക്യാരമൽ സിറപ്പൊക്കെ പെട്ടെന്ന് അലിഞ്ഞു വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒഴിച്ചിട്ട് ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ബനാന പൊടിങ്ങ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും പെരുന്നാൾക്കൊന്നും ഉണ്ടാക്കി നോക്കൂ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പുഡിങ്ങൊക്കെ സെർവ് ചെയ്യൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്